സ്റ്റൈപ്പൻഡ് ലഭിക്കാത്തതിനെ തുടർന്ന് പരിയാരത്ത് ഹൗസ് സർജൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരം 10 ദിവസത്തിലധികം പിന്നിട്ടു. ഡിഎംഒയുമായി ഇന്ന് ചർച്ച നടത്തിയെങ്കിലും അനുകൂല നിലപാട് ഇല്ലാത്തതിനാൽ സമരം തുടരാനാണ് തീരുമാനമെന്ന് ഹൗസ് സർജൻസ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ഫീസ് അടയ്ക്കാത്തതിനാൽ സ്റ്റൈപ്പൻഡ് നൽകാനാവില്ലെന്നും നിലവിലെ സാഹചര്യത്തിൽ സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടതെന്നുമുള്ള നിലപാടിൽ മെഡിക്കൽ കോളേജ് അധികൃതർ ഉറച്ചു നിൽക്കുകയാണ്. 2018 ബാച്ച് ഹൗസ് സർജൻമാർക്ക് 5 മാസത്തോളമായി സ്റ്റൈപ്പൻഡ് ലഭിക്കാത്തതിനെ തുടർന്ന് നടത്തുന്ന അനിശ്ചിതകാല സമരം 10 ദിവസം പിന്നിട്ടു. നിരവധി തവണ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ടി കെ പ്രേമലതയുമായും ഡിഎംഒയുടെയും സാന്നിധ്യത്തിൽ ഹൗസ് സർജൻസ് അസോസിയേഷൻ പ്രതിനിധികൾ ചർച്ച നടത്തിയെങ്കിലും സമരം തീർന്നിരുന്നില്ല. ഇന്ന് വീണ്ടും ഡിഎംഒയുമായി ഹൗസ് സർജൻസ് അസോസിയേഷൻ പ്രതിനിധികളുമായി നടന്ന ചർച്ചയിലും അനുകൂല നിലപാടില്ലാത്തതിനാൽ സമരവുമായി ശക്തമായി മുന്നോട്ടു പോകാനാണ് ഹൗസ് സർജൻസ് അസോസിയേഷന്റെ തീരുമാനം. അതേസമയം സമരത്തിന് പിന്തുണ അറിയിച്ച് PG അസോസിയേഷൻ, ഗവൺമെന്റ് നഴ്സസ് യൂണിയൻ, NGO അസോസിയേഷൻ എന്നീ സംഘടനകളും മുന്നോട്ട് വന്നിട്ടുണ്ട്. സമരം തുടരുന്നതിനാൽ ആശുപത്രി പ്രവർത്തനത്തെയും ബാധിക്കുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.